2024 സ്പെഷ്യൽ ലോഗോസ്ക്യൂ സംസ്ഥാനതല മത്സരത്തിന്റെ വിന്നേഴ്സ് ആണ് ഇപ്പോൾ നമ്മുടെ കൂടെ ആയിരിക്കുന്നത്. ഫസ്റ്റ് പ്രൈസ് ജാസ്മിൻ, സെക്കൻഡ് അഭിഷേക്, തേർഡ് നേഹൽ. ഇവരുടെ വിശേഷങ്ങളാണ് നമ്മളിപ്പോൾ കേൾക്കുക. ഇവരോടൊപ്പമായിരിക്കുകയും ഇവരെ സഹായിക്കുകയും ഇത്ര നേരം ഇവരോട് സൗഹൃദം നിലനിർത്തിക്കൊണ്ട് ഇവരുടെ ആവശ്യങ്ങൾ കണ്ടറിഞ്ഞ് ചെയ്തുകൊണ്ടിരിക്കുന്ന സിസ്റ്ററാണ് ഇപ്പോൾ ഇവരുടെ വിശേഷങ്ങൾ നമ്മോട് പങ്കുവയ്ക്കുന്നത്. അപ്പോൾ സിസ്റ്ററെ ഇവരുടെ ഓരോരുത്തരെ കുറിച്ച് സിസ്റ്റർ മനസ്സിലാക്കിയ കാര്യങ്ങൾ ഷെയർ ചെയ്യുക. എങ്ങനെയായിരുന്നു ഇതിന്റെ തലങ്ങൾ? രാവിലെ കുറച്ച് മത്സരങ്ങൾ നടന്നു, അതിൽ നിന്ന് ഇവര് കുറച്ചുപേരെ തെരഞ്ഞെടുത്തു. അത് കഴിഞ്ഞിരുന്ന മത്സരത്തിന്റെ ഓരോ തലങ്ങളും എങ്ങനെയാണ് ഇവരെ മനസ്സിലാക്കിക്കുന്നത്, ഓരോ കാര്യങ്ങളും അതൊക്കെ ഒന്ന് ഷെയർ ചെയ്യാം. ഇന്ന് രാവിലെ തുടങ്ങിയ മത്സരത്തില് 36 ചോദ്യങ്ങളാണ് കൊടുത്തത്. ടോട്ടൽ 26 കുട്ടികളുണ്ടായിരുന്നു പല രൂപതകളിൽ നിന്നായിട്ട്. ഈ എക്സാം തുടങ്ങുന്നതിന് മുൻപ് തന്നെ എല്ലാവർക്കും ഒരു പേടിയും ഒരു അങ്കലാപ്പൊക്കെ ഉണ്ടായിരുന്നു, ജയിക്കുകയോ തോക്കുവോ. പിന്നെ ഇതിൽ നിന്ന് ഒരു 6 പേരെ സെലക്ട് ചെയ്യുമെന്ന് പറഞ്ഞപ്പോൾ തന്നെ അവരുടെ ഉള്ളിൽ ഒരു ആവേശമായി, ഇത് എനിക്ക് വേണം, എനിക്ക് വേണം എന്നുള്ളത്. ഞാൻ ചിലരുടെയൊക്കെ നോക്കി, ജാസ്മിൻ്റെയൊക്കെ നോക്കുമ്പോൾ ജാസ്മിനൊക്കെ നല്ല ശ്രദ്ധയോടെ ഇരുന്ന് ഇങ്ങനെ ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. അതേപോലെ ഈ കുട്ടികളും, ഈ അഭിഷേകിൻ്റെ ഞാൻ നോക്കുമ്പോൾ ആദ്യം പെൻസിൽ കൊണ്ട് എഴുതാണ്, കാരണം എന്തായാലും തെറ്റിക്കഴിഞ്ഞാൽ വേഗം മായ്ച്ചിട്ട് അത് പേനയിലേക്ക് ആക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അങ്ങനെ എനിക്ക് തോന്നുന്നത് ഈ കുട്ടികൾ, നമ്മുടെ ജനറൽ കുട്ടികൾ ചെയ്യുന്നതിൻ്റെ അപ്പുറം എഫേർട്ട് ഇവർ എടുത്തിട്ടുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ഒരു ഈശോയെ അനുഭവിച്ചും ഈശോയെ സ്നേഹിച്ചും മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കാനുള്ള ഒരു തീക്ഷ്ണത എനിക്ക് ആ എക്സാം ഹോളിൽ കാണാൻ പറ്റി. പിന്നെ ആദ്യത്തെ ഇത് കഴിഞ്ഞപ്പോൾ ഇവരുടെ ഉള്ളിൽ ആരാണ് വിന്നേഴ്സ് എന്നറിയാനുള്ള ഒരു തീക്ഷ്ണത. ഞാൻ നോക്കുമ്പോൾ കുട്ടികളൊക്കെ ഭക്ഷണം കുറേശ്ശൊക്കെ കഴിച്ചിട്ട് ഓടി ഓടി പോകാണ്, എപ്പോഴും അറിയുന്നത്. പലരും എന്നെ ഫോൺ വിളിച്ച് മെസ്സേജ് ഇട്ട് ചോദിച്ച് എപ്പോൾ അറിയും റിസൾട്ട് എന്ന്. ഞാൻ പറഞ്ഞു 2:30 ആകുമ്പോൾ ഇവർ 2 മണിയായപ്പോഴത്തേനും അവിടെ വന്നിരുന്നു. പിന്നെ റിസൾട്ട് പ്രഖ്യാപിച്ചപ്പോൾ അവർക്ക് വളരെ സന്തോഷമായി. വേറൊന്നും ഞാൻ കണ്ടത്, ഇവർ ജയിച്ചു കഴിഞ്ഞപ്പോൾ മറ്റെല്ലാവരുടെ ഒരു പ്രോത്സാഹനമായിരുന്നു, നന്നായിട്ട് ഇവരെ അവർ പ്രോത്സാഹിപ്പിച്ച് വിട്ടു. പിന്നെ ഈ 6 പേര് ഒരു സെക്കൻഡ് റോള് നമ്മൾ സ്റ്റേജിൽ വെച്ചിട്ട് ടിവിയിൽ ഇങ്ങനെ കാണിച്ച് ചോദ്യങ്ങളും ഇത് കാണിച്ചപ്പോൾ ഒരു നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു ഇവരുടെ എല്ലാവരുടെയും മുഖത്ത്. ഏറ്റവും അവസാനം എന്തോ വലിയൊരു പൂർണ്ണചന്ദ്രനെ കാണുന്ന പോലെയായിരുന്നു ഈ വിന്നേഴ്സിനെ കണ്ടപ്പോൾ. ഒത്തിരി സന്തോഷം തോന്നി, നന്നായിട്ട് കുട്ടികൾ പരിശ്രമിച്ചിട്ടുണ്ട്. ഇവരൊക്കെ ആദ്യമായിട്ട് മത്സരിക്കാൻ വരുന്നതാണ് ഇവര്? ജാസ്മിൻ പല പ്രാവശ്യമായി, അല്ല 3 പേരും, അഭിഷേക് ആദ്യമായിട്ടാണ് വരുന്നത്. ഈ 2 കുട്ടികളും മുൻ വർഷങ്ങളിലും വന്നിട്ടുണ്ട്. ഇപ്പോൾ ഇവരോട് ഇപ്പം നമ്മൾ പറയുവാണ്, ഇവരുടെ അഭിപ്രായങ്ങൾ പറഞ്ഞാൽ എങ്ങനെയാണ് ഇവര് പറയും? എങ്ങനെയുണ്ടായിരുന്നു എക്സാം? ഇന്നത്തെ പരീക്ഷ നല്ലതായിരുന്നു, നന്നായി എൻജോയ് ചെയ്തു ഞാൻ. അതുകൂടാതെ നല്ല ടഫ് ആയിട്ടുള്ള കോമ്പറ്റീഷൻ, അതൊക്കെ നല്ല ഇതായിട്ട് എല്ലാവരുടെ ഉള്ളിലാ ഇത് നമ്മുടെ ആഗ്രഹങ്ങൾ ഓരോന്നായിട്ട് അങ്ങനെ സാക്ഷാ കഴിക്കുന്ന പോലെ എനിക്ക് തോന്നി. നല്ല വളരെ സന്തോഷമുണ്ട് ഇത്രയും 2ാം സ്ഥാനത്ത് എത്തിയെന്നുള്ളത്. എനിക്ക് വളരെ സ്പിരിറ്റ് ആയിരുന്നു, എനിക്ക് 3ാമത് കിട്ടിയതിൽ എനിക്ക് ഒത്തിരി സന്തോഷമുണ്ട്. ഇനി എന്താ പറയാനുള്ളേ? ഞാൻ നന്നായി പഠിച്ചിരുന്നു, ഞാൻ 3ാമതായി എങ്കിലും എനിക്ക് നല്ല സന്തോഷമുണ്ട്. ഒത്തിരി സന്തോഷം കൂടുതലാണ് ഈ വർഷം. കഴിഞ്ഞ വർഷം ഫസ്റ്റ് പ്രൈസ് ഇല്ല, കഴിഞ്ഞ വർഷം എനിക്ക് സെക്കൻഡ് പ്രൈസ് ആയിരുന്നു, ഈ വർഷം എനിക്ക് ഫസ്റ്റ് പ്രൈസ് കിട്ടിയപ്പോ സന്തോഷം കൂടി. അപ്പൊ ഒത്തിരി സന്തോഷം. ഇനിയും ഒരുപാട് മക്കളെ നോക്കാനായിട്ട് സിസ്റ്ററിനും മറ്റുള്ളവർക്കും കഴിയട്ടെ. അതുപോലെ തന്നെ നിങ്ങളെയൊക്കെ കണ്ട് ഒരുപാട് പേര് ഇങ്ങോട്ട് വരട്ടെ, ദൈവത്തെ അറിയട്ടെ, വചനം പഠിക്കട്ടെ, വചനത്തോട് ചേർന്ന് വളരട്ടെ. എല്ലാവിധ ആശംസകളും. അപ്പൊ കൺഗ്രാജുലേഷൻസ്.